ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത മിന്നൽ മുരളി എന്ന ചിത്രം എങ്ങും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. നാടൻ സൂപ്പർ ഹീറോയുടെ വേഷത്തിലാണ് നടൻ ടോവിനോ തോമസ് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. അനീതിക്കെതിരെ നാടിന്റെ രക്ഷകനായി പോരാടുന്ന മിന്നൽ മുരളി ഇങ്ങ് കോട്ടയത്തും എത്തിയിരിക്കുകയാണിപ്പോൾ. സിനിമയോ സിനിമയുടെ പ്രൊമോഷനോ മറ്റു പരിപാടികളോ അല്ല, യഥാർത്ഥ സംഭവമാണ്. ഒരു പോലീസുകാരന്റെ വീട്ടിൽ കാളിച്ച അക്രമത്തിനു ശേഷം മിന്നൽ മുരളി ഒറിജിനൽ എന്ന് എഴുതി വെച്ചാണ് അക്രമികൾ പോയത്. കോട്ടയം കുമരകത്താണ് സംഭവം. പോലീസ് ഉദ്യോഗസ്ഥന്റെ വീടിന്റെ ജനലുകളും വാതിലുകളും അടിച്ചു തകർത്ത ശേഷം ചുവരിലാണ് മിന്നൽ മുരളി ഒറിജിനൽ എന്ന് എഴുതിയത്. ഈ മിന്നൽ മുരളിയെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥനായ ചെപ്പന്നൂക്കരി ചെമ്പീത്തറ ഷാജിയുടെ വീട്ടിലാണ് സംഭവം അരങ്ങേറിയത്. വാതിലും ജനലുകളും തകർത്ത ശേഷം വാതിൽക്കൽ മലമൂത്ര വിസർജനവും നടത്തിയിരുന്നു. പിന്നീട് ഭിത്തിയിൽ മിന്നൽ മുരളി ഒറിജിനൽ എന്ന് എഴുതി വെച്ച ശേഷമാണ് സാമൂഹ്യ വിരുദ്ധർ കടന്നു കളഞ്ഞത്. കോട്ടയം റെയിൽവേ പോലീസുകാരനായ ഷാജിയും ഭാര്യ മഞ്ജുവും മൂന്ന് പെൺമക്കളും വെച്ചൂരാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇതോടെ ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുമരകം പോലീസ് നടത്തിയ പരിശോധനയിൽ മദ്യപ സംഘത്തെ സംഭവസ്ഥലത്ത് കണ്ടിരുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ ഇവരെ വിട്ടയക്കുകയായിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് അക്രമമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ബൈക്കുകളുടെ നമ്പറുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ഇതുവച്ച് അക്രമികളെ കണ്ടെത്താനാവുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് പോലീസ് നിലവിലുള്ളത്. വൈകുന്നേരമായാൽ ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണെന്നാണ് നാട്ടുകാരും പറയുന്നത്. റിസോർട്ടിനായി പരിസരത്തെ സ്ഥലങ്ങൾ വാങ്ങി വീടുകൾ പൊളിച്ചതോടെ ഈ പ്രദേശം ഏറെക്കുറെ വിജനമായിരിക്കുകയാണ്. ഇതാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞട്ടത്തിന് കാരണമാകുന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ആലക്കോടിൽ വൃദ്ധരായ കർണാടക ദമ്പതികളുടെ കുടിൽ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചിരുന്നു. ആലക്കോട് നഗരത്തിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് ഇവർ ഷെഡ് കെട്ടി താമസിച്ചിരുന്നത്. ഇവർ പുറത്തുപോയ സമയത്താണ് സാമൂഹിക വിരുദ്ധർ പുരയ്ക്ക് തീയിട്ടത്. അതുവരെ സമ്പാദിച്ച 5000 രൂപയും പാത്രങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയും കത്തി നശിക്കുകയായിരുന്നു. സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ സമീപത്തെ കട തല്ലിപ്പൊളിക്കുകയും ചെയ്തിരുന്നു. കാട്ടാക്കടയിൽ കഴിഞ്ഞ ദിവസം സാമൂഹിക വിരുദ്ധർ ഉപജീവന മാർഗമായ വളർത്തുമീനുകളെ വിഷം നൽകി നശിപ്പിച്ചിരുന്നു. ലോക്ക്ഡൌൺ കാലത്ത് ഉപജീവനത്തിനായി പാട്ടത്തിനെടുത്ത കുളങ്ങളിലെ മത്സ്യകൃഷിയാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. കുളത്തിൽ വിഷം കലക്കിയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ മീനുകളെ കൊന്നത്. കാട്ടാക്കട ചൂണ്ടുപലക സ്വദേശിയും കൊറിയോഗ്രാഫറുമായ ദിലീപ് ഖാനും സഹോദരങ്ങളായ അൻവർ ഖാൻ, അൻസർ ഖാൻ എന്നിവരാണ് 8 മുൻപ് ഡാൻസ് പ്രോഗ്രാമുകളും സ്റ്റേജ് പ്രോഗ്രാമുകളും മറ്റിവന്റുകളും ഇല്ലാതായതോടെ ഉപജീവനം ലക്ഷ്യമിട്ട് 500,000 മുടക്കി കാട്ടാക്കട 5 തെങ്ങിൻമൂട് കുറ്റിക്കാട്ട കുളത്തിനു സമീപം സ്ഥലം പാട്ടത്തിനെടുത്ത് 2 കുഴിച്ച് ഫിഷറീസിന്റെ സഹായത്തോടെ മത്സ്യകൃഷി ആരംഭിച്ചത്. റെട്ടിലോപ്പിയ, ചിത്രലാട, രോഹു, കട്ല തുടങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിക്ഷേപിച്ചിരുന്നത്. തീറ്റയും പരിപാലനവുമായി മാസം 15,000 രൂപയോളം ഇതിനായി ചെലവിടുകയും ചെയ്തിരുന്നു. മീനുകൾക്ക് യഥേഷ്ടം വളരാനുള്ള എല്ലാ സംവിധാനവും ഈ ചെറുകുളങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവയെയാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു കളഞ്ഞത്.